കൺഫ്യൂഷൻസ് പലപ്പോഴും ജീവിതത്തിന്റെ പല മേഖലയിലും നമുക്ക് വരാറുണ്ടല്ലേ. ഈ ആശയക്കുഴപ്പങ്ങളെ നമ്മൾ എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് ഇന്നത്തെ റിലാക്സ് പ്ലീസിലൂടെ ഡോക്ടർ എൽസി ഉമ്മൻ വിശദീകരിക്കുന്നത്. കൺഫ്യൂഷൻ തീർക്കണമേ. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷനായി നിൽക്കാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, അതെങ്ങനെ പരിഹരിക്കാം എന്നതാകട്ടെ ഇന്നത്തെ ചിന്ത. കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നാം നിഷ്ക്രിയരായി തീരുകയും അക്കാര്യത്തെക്കുറിച്ച് കൂലം കഷമായി ചിന്തിച്ച് പലതരം സാധ്യതയെക്കുറിച്ച് ഓർത്ത് സമയം പാഴാക്കിയും ആത്മസംഘർഷവും ഉത്കണ്ഠയും ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യാറ്. ചുരുക്കത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയുന്ന ഒന്നാണ് കൺഫ്യൂഷൻ. പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴാകട്ടെ കൺഫ്യൂഷൻ വർദ്ധിക്കുക തന്നെ ചെയ്യും. അല്പസമയം കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെങ്കിലും ദീർഘസമയം ഇതിനെക്കുറിച്ച് ആലോചിച്ച് മനസമാധാനം കെടുത്തുന്നത് ആരോഗ്യകരമല്ല. അത് നമ്മുടെ ഊർജത്തെ ചോർത്തിക്കളയുക തന്നെ ചെയ്യും. ഒരു വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായി അറിഞ്ഞു ചെയ്യുക അസാധ്യമാണ് എന്നതൊരു സത്യമാണ്. പല കാര്യങ്ങൾക്കും ഒളിഞ്ഞുകിടക്കുന്ന ചില റിസ്കുകൾ ഉണ്ട്. ഇത് മുഴുവൻ അറിഞ്ഞുകൊണ്ട് തീരുമാനത്തിലെത്തുക സാധ്യവുമല്ല. ഉദാഹരണത്തിന്, ഒരു സ്ഥലം വാങ്ങുകയാണ് എന്ന് കരുതുക. കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. എല്ലാ കാര്യങ്ങളും ഒത്തുവന്നു എന്ന് നാം കരുതിയ സ്ഥലത്ത് നിലച്ചിരിക്കാതെ തന്നെ ഒരു പ്രകൃതി ദുരന്തമോ പ്രളയമോ വരൾച്ചയോ ഒക്കെ ഉണ്ടായിക്കൂടാ എന്നില്ല. ഇത് അക്കാര്യത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു റിസ്ക്കാണ് എന്ന് കരുതി നാം അതിനെക്കുറിച്ച് ആലോചിച്ച് കൺഫ്യൂഷനായിരുന്നാൽ സ്ഥലം വാങ്ങുന്നത് സാധ്യമല്ലാതായി തീരും എന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് നാം എന്താണ് കൺഫ്യൂഷനായിരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒന്ന്, ശരിയാകുമോ എന്ന് കൂടുതൽ ചിന്തിക്കരുത്. കൺഫ്യൂഷനാകുന്ന പ്രധാന കാരണം ഒരു കാര്യത്തെക്കുറിച്ചുള്ള വരുംവരായികളുടെ അമിതമായ ചിന്തയും ഉത്കണ്ഠയുമാണെന്ന് മറക്കരുത്. രണ്ട്, തീരുമാനങ്ങളെടുക്കാൻ നീണ്ട കാലതാമസം ഒഴിവാക്കുക. ഒരിക്കൽ തീരുമാനിച്ചാൽ പല ഉത്കണ്ഠയും കെട്ടടങ്ങും എന്നതാണ് സത്യം. തീരുമാനം വൈകുന്തോറും കൺഫ്യൂഷൻ കൂടുക തന്നെ ചെയ്യും. മൂന്ന്, ഘട്ടം ഘട്ടമായി വലിയ പ്രശ്നങ്ങളെ നേരിടുക. മറ്റൊരു പ്രധാന പ്രശ്നമാണ് വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ. ഇത്തരം ഘട്ടങ്ങളിൽ പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും കൺഫ്യൂഷൻ ഒഴിവാക്കാനുമായി ആദ്യം ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുന്നത് ആത്മവിശ്വാസത്തെ വളർത്തി കൺഫ്യൂഷൻ ഒഴിവാക്കും. നാല്, മനസ്സിനെ ശാന്തമാക്കി ആലോചിക്കുക. നിങ്ങളുടെ വിചാരങ്ങളെല്ലാം മനസ്സിൽ ഉരുട്ടി സമയം കളയാതെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. പ്രശ്നങ്ങളെ ഇപ്രകാരം എഴുതി അത് മറികടക്കാനുള്ള മാർഗം ഒന്നോ രണ്ടോ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മറിച്ച് മാർഗങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് തീരുമാനത്തിലെത്താം. മറ്റുള്ളവരുമായി ആലോചിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുമായി പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് അഭിപ്രായം തേടുന്നത് ഉചിതമാണ്. കാരണം ചിലപ്പോൾ രണ്ടുപേർ കൂടി ആലോചിക്കുമ്പോൾ തീരുമാനത്തിലെത്താൻ വേഗം സാധിക്കുകയും കൺഫ്യൂഷൻ ഒഴിവാക്കുകയും ചെയ്യാം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നോർത്ത് കൺഫ്യൂഷൻ അടിക്കരുത്. കാരണം നിങ്ങൾ തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനാണ്, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനല്ല എന്ന് സാരം. ഡൗട്ട്, നെഗറ്റിവിറ്റി ഇവ ഒഴിവാക്കുക. എല്ലാവരും തങ്ങളെ പറ്റിക്കാനാണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നാൽ തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകും. ജാഗ്രത നല്ലതാണ്, എന്നാൽ അത് അമിതമായാൽ മനസ്സമാധാനം നഷ്ടപ്പെടുമെന്ന് സാരം. ഉത്കണ്ഠാകുലരാകാതെ ഇരിക്കുക. ഉത്കണ്ഠപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ആയുസ്സിനെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന ബൈബിൾ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.